പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഉന്നയിച്ച പീഡന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി പരാതിക്കാരിയായ യുവതി. കേസ് ഒത്തുതീർപ്പാക്കാൻ എം എൽ എ 30 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണർക്ക് താൻ നൽകിയ പരാതി കോവളം സർക്കിൾ ഇൻസ്പെക്ടർ അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നും യുവതിയുടെ ആരോപണമുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശനിയാഴ്ച പരിഗണിക്കും. അദ്ദേഹം ഒരു മോശം വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. പല മോശം കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇതുപോലെ എന്നെ ഉപദ്രവിച്ചത്. എൻ്റെ വീട്ടിൽ കയറി വരുന്നതും മദ്യപിച്ചുകൊണ്ടും വീട്ടിൽ വന്നു ഉപദ്രവിച്ച് വീണ്ടും ജന ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളതാണ്. അത് എം എൽ എന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. ആദ്യം സി എനെ കാണുമ്പോൾ സിയോട് എം എൽ എ പറഞ്ഞത് 20 ലക്ഷം രൂപ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെ ഒരു ഇതിലോട്ടല്ല ഞാൻ വന്നത്, എന്നെ ഉപദ്രവിക്കരുത്, എനിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല, നിവർത്തി കെട്ടുകൊണ്ടാണ് പല കോംപ്രമൈസും ശ്രമിച്ചതാണ്, പലരും വന്നതാണ്, പക്ഷെ അതിൻ്റെ പിറ്റേസും വീണ്ടും ഇത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാർഷൽ വി സെബാസ്റ്റ്യനുടെ വിവരങ്ങളുമായി. മാർഷൽ, ഒരു എം എൽ എക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇന്ന് ആ പരാതിക്കാരി ഉന്നയിച്ചത്. പലതും തുറന്നു പറഞ്ഞിട്ടില്ല, അത് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, അത് രഹസ്യമൊഴിയാണ്, അതിനുശേഷം വെളിപ്പെടുത്തും, ഭാവിയിൽ വെളിപ്പെടുത്തുമെന്നും പറയുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ്, ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഒരു എം എൽ എ ആണ്, ആ എം എൽ എ ഇപ്പോൾ എവിടെയാണെന്നുള്ള ഒരു സൂചന എന്തായാലും നമുക്കില്ല. രണ്ടാമത് ഈ പോലീസ് ഈ പരാതി അട്ടിമറിക്കാൻ ശ്രമം നടത്തി, അതിലൊരു ഭാഗത്ത് ആ പരാതിക്കാരി പറയുന്നുണ്ട് പൂജയ്ക്ക് അവധിയാണ്, അതുകൊണ്ട് ഇപ്പോൾ മൊഴിയെടുക്കാൻ കഴിയില്ല എന്നുവരെ. അതൊരു ഗുരുതരമായ ആരോപണമാണ്. ഈ രീതിയിൽ ഒരു എം എൽ എക്കെതിരെ ഒരു പരാതി വരുമ്പോൾ പോലീസ് ഈ രീതിയിലാണോ പ്രവർത്തിക്കേണ്ടതെന്ന ചോദ്യം ബാക്കിയാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആര്യ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പോലീസ് 28-ാം തീയതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിട്ടുള്ള ഒരു പരാതി, അദ്ദേഹം അത് വനിതാ പോലീസ് സ്റ്റേഷനോ അതോടൊപ്പം തന്നെ കോവളത്തെ സർക്കിളിനും കൈമാറുകയാണ്. കോവളം സർക്കിൾ ആ പരാതി കിട്ടിയതിന് ശേഷം ഒരാഴ്ച അത് വെച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഒരു കോംപ്രമൈസിന് ശ്രമിക്കുന്നു. എം എൽ എ വിളിച്ചു വരുത്തുന്നു, ഈ പരാതിക്കാരെ വിളിച്ചു വരുത്തുന്നു, ഇരുവരും ചേർന്ന് ഒരു കോംപ്രമൈസ് നടക്കുന്നു, ഇവിടെ 30 ലക്ഷം രൂപയുടെ വാഗ്ദാനമുണ്ടാകുന്നു എന്നെല്ലാമാണ് ഇന്ന് പരാതിക്കാരി ആരോപിച്ചിരിക്കുന്നത്. അതിന് മറുപടി പറയേണ്ടത് കോവളം സർക്കിൾ ഇൻസ്പെക്ടർ ഫ്രൈജുവാണ്. മറ്റൊന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എം എൽ എ എവിടെയെന്നുള്ളത് എനിക്ക് തോന്നുന്നു നമുക്കാണ് എം എൽ എ കാണാത്തത്. കാരണം ഇന്ന് അല്പം മുമ്പ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു എം എൽ എ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കും. അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചു, അദ്ദേഹം വിശദീകരണം തന്നു എന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കറിയാം എം എൽ എ എവിടെയുണ്ടെന്ന്, മാധ്യമങ്ങൾക്കോ മറ്റു നാട്ടുകാർക്കോ അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ രണ്ട് ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അപ്പോൾ എന്തായാലും ഇത്തരം ഗുരുതരമായ ഒരു പരാതി വന്നിട്ടുള്ള സാഹചര്യത്തിൽ എം എൽ എക്കെതിരെ നോൺ ബെയിലബിളായിട്ടുള്ള ചാർജുകൾ ചുമത്തിക്കൊണ്ട് കേസെടുത്ത സ്ഥിതിക്ക് അദ്ദേഹം ശനിയാഴ്ചത്തേക്ക് മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻ കോടതിയിൽ നൽകിയ സ്ഥിതിക്ക് ഒരു തീരുമാനമാകുന്നതിനായി പോലീസിൻ്റെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് ഈ യുവതിയുടെ പരാതി അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്നുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയുമാണ്. ശരി, മാർഷലാണ് വിവരങ്ങൾ നൽകിയത്.